ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ആണ് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഇതിപ്പോൾ ഞാനിവിടെ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല പകുത്തിട്ടുണ്ടാവണം പച്ച തക്കാളി വെച്ചിട്ട് ആരും ഇത് ട്രൈ ചെയ്യാൻ നോക്കരുത് കേട്ടോ ഞമ്മൾക്ക് എന്നിട്ട് ഈ തക്കാളിയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കിലോ ആണ് തക്കാളി എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കാണുന്നില്ലേ ഈ രീതിയിലുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇനി കുറച്ച് വലിയ കഷ്ണങ്ങളായെന്ന് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒന്നര സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കിലോ തക്കാളിക്കാണ് ഞാൻ ഒന്നര സവാള കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സവോള കൂടുതലാകരുത് ഇനി ഇതിലേക്ക് ഞാൻ കറാമ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് കറാമ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്തില്ലി വെളുത്തുള്ളിയും കൂടി അപ്പോൾ നിങ്ങൾ തക്കാളി കുറവെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെളുത്തുള്ളിയും പിന്നെ സവാളയും ഒക്കെ കുറവ് ചെയ്യണം ഇനി ടേസ്റ്റിനനുസരിച്ചിട്ട് ഒരു അര ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഞങ്ങൾക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ തുറന്ന് കാണിച്ചു തരാം ഇപ്പം തക്കാളിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഞാനിതിലേക്ക് അര ഗ്ലാസ് പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ പ്രത്യേകം പറയാണ് കാരണം ആരും വെള്ളം ആഡ് ചെയ്ത് വേവിക്കരുത് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നമ്മളെ സോസ് കുറേ സമയം വെക്കാൻ പറ്റില്ല പെട്ടെന്ന് കേടുവന്ന് പോകും അതേപോലെ തന്നെ നമുക്ക് കുറുക്കിയെടുക്കുമ്പോഴും ഒത്തിരി സമയം പിടിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ചൂട് കൊടുക്കാൻ ആരും അരക്കാൻ നിൽക്കരുത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം തക്കാളി വെന്ത് നമ്മൾ കുക്കറിന് ഓപ്പൺ ചെയ്തിട്ട് നല്ല പോലെ തന്നെ ചൂടാറിയതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ കാണുന്നില്ല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാൻ ഞാൻ അരക്കുമ്പോഴും വെള്ളം ഒഴിച്ചിട്ടില്ല ആ കുക്കറിലുണ്ടായ വെള്ളം മാത്രമാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ സാധാരണ ചായൻ്റെ അരിപ്പെല്ലാം വെച്ചിട്ട് അരിക്കാൻ നിൽക്കരുത് ജ്യൂസിൻ്റെ ഒരു അരിപ്പ കിട്ടൂലേ അതിൽ വേണം നമ്മൾ അരിച്ചെടുക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു തിക്നെസ്സോട് കൂടി കിട്ടുള്ളൂ അതേപോലെ ചിലർ അരിക്കാതെയും സോസ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സോസ് കറക്റ്റായിട്ടുള്ള ആ ഒരു കട്ടിക്ക് കിട്ടൂല അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് കുറച്ച് അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ എത്രത്തോളം വേസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് തക്കാളിൻ്റെ കുരുക്കളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മളിട്ട കറാമ്പൊക്കെ അല്ലേ അതൊന്നും ഫുള്ളായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടാവില്ല ഇത് കാണുന്നില്ലെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മളെ സോസിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോസ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് ഇത് ഇപ്പോൾ അരിച്ചെല്ലാം കഴിഞ്ഞിട്ടോ ഇത് കാണുന്നില്ലേ എത്ര പെർഫെക്റ്റ് ആണ് ഇപ്പം തന്നെ കാരണം നമ്മൾ വെള്ളം തീരെ ഒഴിക്കാതെയാണല്ലോ നമ്മളിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് വേവിക്കണം അപ്പം അതിന് മുമ്പ് നമ്മൾ എന്താക്കുക ഇതിലേക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വിനീഗർ ഞാൻ ഒരു കപ്പാണ് എടുക്കുന്നത് തക്കാളി കുറവെടുക്കുന്നവർ വിനീഗർ എടുക്കുമ്പോൾ നോക്കി നോക്കിയെടുക്കുക ഒരിക്കലും കൂടുതലാകരുത് അതേപോലെ തന്നെ തക്കാളിയിൽ ഞാനിപ്പോൾ ജാമുൻ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പുളിത്തക്കാളി വരുമല്ലേ അത് വെച്ചിട്ടാണ് നിങ്ങൾ സോസ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിനീഗർ സ്കിപ്പ് ചെയ്യുക വിനീഗറിൻ്റെ ആവശ്യമില്ല ഇനി അതേപോലെ ഞാൻ ഏത് കപ്പിലാണോ വിനീഗർ എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഞമ്മളിതിലേക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു തക്കാളി വേവിക്കുന്ന സമയത്ത് അപ്പോൾ അത് നോക്കിയിട്ട് പാകത്തിന് കണക്കായിട്ട് ഒരു ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വേണം ഞമ്മളിത് അടുപ്പത്ത് വെക്കാൻ അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയമിൽ വെക്കുക നല്ല പോലെ നമുക്ക് തിളച്ച് കിട്ടണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക അപ്പം തന്നെ ഏകദേശം വറ്റി കിട്ടിയിട്ടുണ്ടാവും തിരി മാത്രം കൂട്ടരുത് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല എരുവുള്ള മുളക് പൊടിയാണ് നമ്മളെ കയ്യിലുള്ളുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമില്ല അര ടേബിൾ സ്പൂൺ മതി ഇനി അതല്ല എരി തീരെ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ കശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം നമ്മളൊരു പതിനഞ്ചിൽ നിന്ന് ഇരുപത് മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടി വരും ഫ്ലെയിം മാത്രം കൂട്ടാൻ പാടില്ല നല്ല പോലെ ഫ്ലെയിം കുറവെയ്ത് വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സോസിൻ്റെ ഒരു പാകം മനസ്സിലാകും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതായത് ഈ ഒരു പാകത്തിനായിട്ടുണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് നമ്മളെ സോസ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഒരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മൾ ടൊമാറ്റോ കച്ചപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെത്രയാണെങ്കിലും അവർ അജു ടമോട്ടോ പോലത്തെ പല സാധനങ്ങളും ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഒരു കേടു ഇല്ലാണ്ട് ഈ രീതിയിലാക്കി കൊടുക്കലാണ് എല്ലാവർക്കും നല്ലത് അപ്പോൾ തക്കാളിക്ക് നല്ല വില കുറവുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ കുറവ് വിലക്കുറവ് നമ്മൾ ആക്കി വെച്ചാൽ നമുക്ക് കൊല്ലത്തോട് കൊല്ലം ഉപയോഗിക്കാം കേട്ടോ ഒന്നും ആകൂല അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നാളെ ഇതേപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരോടും വായ് അസാം വലൈക്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും വേണ്ടിവരും അതിൽ നോക്കിയാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ